കോവിഡിന്റെ രണ്ടാം തരംഗ ഭീതിയിൽ രാജ്യം സംസ്ഥാനത്തും അതിന്റെ ചില സൂചനകൾ ഇപ്പോൾ പ്രകടമാണ്. താഴേക്ക് വന്ന പ്രതിദിന കോവിഡ് കേസുകളുടെ എണ്ണം ഇപ്പോൾ കൂടി വരികയാണ്. കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തെ നേരിടാൻ നമ്മൾ തയ്യാറെടുത്തേ മതിയാകൂ. രാജ്യത്ത് പല സംസ്ഥാനങ്ങളും ഇന്ന് കോവിഡിന്റെ രണ്ടാം തരംഗം നേരിടാനാവാതെ പ്രതിസന്ധിയിലാണ്. ഒന്നാം തരംഗത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മൂന്ന് മാസത്തോളം വൈകിയാണ് കേരളത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം ഉയർന്ന നിലയിലേക്ക് എത്തിയത്. സ്വാഭാവികമായും രണ്ടാം തരംഗത്തിൽ ഏപ്രിൽ അവസാനവും മെയ് മാസത്തിലുമായി കേരളത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഒന്നാം തരംഗം പല സംസ്ഥാനങ്ങളിലും പല സമയങ്ങളിലാണ് ഉയർന്ന നിലയിലെത്തിയത്. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെയല്ല. എല്ലാ സംസ്ഥാനങ്ങളിലും ഒരുമിച്ചാണ് രോഗവ്യാപനം ഉണ്ടാകുന്നത്. പ്രതിദിന കേസുകൾ ഇപ്പോൾ 100,000 കടന്നുകഴിഞ്ഞു. ഏറെ വൈകാതെ 1.5 ലക്ഷം മുതൽ 2 ലക്ഷം വരെ എത്താനും സാധ്യതയേറെയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളത്തിലും രണ്ടാം തരംഗം വരാനുള്ള സാധ്യതയേറെയാണ്. ICMR നടത്തിയ സീറോ സർവേയിൽ രാജ്യത്ത് ഏകദേശം 20% പേരിലാണ് കോവിഡ് ആന്റിബോഡി ഉള്ളതായി കണ്ടെത്തിയത്. വാക്സിൻ കുത്തിവയ്പ് വഴി 5% പേർക്ക് കൂടി രോഗപ്രതിരോധ ശേഷി ലഭിച്ചുവെന്ന് കരുതാം. എങ്കിലും ബാക്കിയുള്ള 75% പേർക്കും കോവിഡ് പിടിപെടാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. വാക്സിൻ എടുത്തവരെയും ചിലപ്പോൾ കോവിഡ് ബാധിക്കാമെങ്കിലും അവരിൽ രോഗം ഗുരുതര സാഹചര്യം സൃഷ്ടിക്കില്ല. അതുവഴി മരണനിരക്ക് ഗണ്യമായി കുറയ്ക്കാനുമാകും. കോവിഡിന്റെ രണ്ടാം തരംഗമുണ്ടാകുമെന്ന് മറ്റു സംസ്ഥാനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അതിനാൽ നേരിടാനുള്ള തയ്യാറെടുപ്പുകളും സ്വീകരിച്ചിരുന്നില്ല. ഇത് തിരിച്ചറിഞ്ഞ് രണ്ടാം തരംഗത്തെ പ്രതിരോധിക്കാനുള്ള തയ്യാറെടുപ്പുകളും മുൻകരുതലുകളും നമ്മൾ ഇപ്പോൾ തന്നെ തുടങ്ങേണ്ടിയിരിക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.